ഒരിക്കൽ സാമുവൽ വിങ്ക്ലർ കമ്മീഷണറായിരുന്നപ്പോൾ തന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ തന്റെ ഭവനത്തിലെ ഭിത്തിയുടെ മുകളിൽ ഒരു ഇഷ്ടികക്കട്ടയ്ക്കകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു: നിങ്ങൾ എനിക്ക് ദോഷമായിട്ട് വിചാരിച്ചു, പക്ഷേ ദൈവം അത് എനിക്ക് നന്മയാക്കി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 50:20. ഈ ഇഷ്ടികക്കട്ട അവിടെ ഇരുന്നതിന് വേറൊരു ചരിത്രം ഉണ്ടായിരുന്നു. ഒരിക്കൽ സാമുവൽ വിങ്ക്ലർ പട്ടണത്തിലൂടെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ മദ്യപാനിയായ ഒരു വ്യക്തി ഒരു വലിയ ഇഷ്ടികക്കട്ടയെടുത്ത് തന്നെ പുറത്ത് എറിഞ്ഞു. തൽക്ഷണം തന്നെ തന്റെ അസ്ഥി ഉടിയുകയും കാല് നടക്കാതെയാവുകയും 18 മാസത്തോളം അദ്ദേഹം കിടക്കയിൽ പ്രസംഗിക്കുവാനോ നടക്കുവാനോ കഴിയാതെ വീട്ടിൽ വിശ്രമിക്കേണ്ടി വന്നു. ആ സമയത്ത് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഹെൽപ്സ് ടു ഹോളിനെസ്. ഈ പുസ്തകം വളരെ വിജയിക്കുകയും വളരെ ആളുകൾക്ക് പ്രയോജനമാവുകയും പല ഭാഷകളിലേക്ക് ഭാഷാന്തരങ്ങൾ ചെയ്യുകയും ലോകരാജ്യങ്ങളെ വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് കാരണമായി മാറിയത് അദ്ദേഹത്തിന്റെ ഈ കഷ്ടതയാണ്. ഒരുപക്ഷെ ഈ 18 മാസത്തോളം അദ്ദേഹത്തെ ദൈവം ആ ഭവനത്തിൽ ആക്കിയതിന് കാരണം അനേക ആയിരങ്ങൾക്ക് ഈ പുസ്തകം കൊണ്ട് പ്രയോജനപ്പെടുവാനാണ്. ചില കഷ്ടതകൾ നന്മയാക്കി ദൈവം മാറ്റുന്നു. സാമുവൽ ബ്രണ്ടിസിന്റെ ഭാര്യ പലപ്പോഴും പറയുമായിരുന്നു, ആ മദ്യപാനി ഇഷ്ടികക്കല്ല് എറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ഈ ഇഷ്ടികക്കല്ല് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പുസ്തകം പുറത്തു വരികയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക: നമ്മുടെ ജീവിതത്തിലും ചില കഷ്ടങ്ങൾ ദൈവം അനുവദിക്കുന്നത് ചില നന്മകൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ മറന്നുപോകരുത്. റോമർ കെഴുതിയിലേക്ക്: എന്നാൽ സ്നേഹിക്കുന്നവർക്ക് പ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ചിലത് ദൈവം അനുവദിക്കുന്നത്, ചിലത് ദൈവം അനുവദിച്ചു തരുന്ന കഷ്ടതകൾ ഒരിക്കലും അതിനകത്ത് പതറിപ്പോകുകയും അതിനകത്ത് പിറുപിറുക്കുകയും ചെയ്യാതെ മുൻപോട്ട് പോകാമെങ്കിൽ ദൈവം അനുവദിക്കുന്ന ചില കഷ്ടതകളിൽ ദൈവം ചില നന്മകളും ഒരുക്കി വച്ചിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്നതാണോ എന്ന് വിചിന്തനം ചെയ്ത് ഈ ദിവസങ്ങളിൽ ചെയ്ത് ചില കഷ്ടതകളിലൂടെ മുന്നേറുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ജീവിതത്തിൽ പലപ്പോഴും നഷ്ടമാകുന്ന സമയങ്ങളുണ്ടാകുന്നു. നഷ്ടമാകുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേരിടാറുണ്ട്. ഒരുപക്ഷെ പണമാകാം, ഒരുപക്ഷെ നല്ല സമയമാകാം, ഒരുപക്ഷെ ജീവിതത്തിലെ ബന്ധങ്ങളാകാം. പല നഷ്ടങ്ങളും അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനകത്ത് പതറാതെ നമുക്ക് മുന്നേറാൻ കഴിയുമെങ്കിൽ അതിനകത്ത് എന്തോ ഒരു നന്മ ബാക്കി നിൽക്കുന്നുണ്ട്, മറന്നു പോകരുത്. പക്ഷേ ഒരുപക്ഷെ സാമ്പത്തിക എന്തോ നഷ്ടമാണ് സംഭവിച്ചതെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു വഴി നമുക്ക് വേണ്ടി തുറക്കുമെന്ന് നമ്മൾ മറന്നു പോകരുത്. ശാരീരികമായി ചിലപ്പോൾ നഷ്ടം ആയിരിക്കും നമുക്ക് സംഭവിച്ചേക്കാവുന്നത്. ബന്ധങ്ങളിൽ ഒരു നഷ്ടമായിരിക്കും നമുക്ക് സംഭവിച്ചേക്കാവുന്നത്. ചില വേർപാടുകളിൽ നിന്ന് നമുക്കൊരു നഷ്ടം നടന്നിട്ടുണ്ടായിരിക്കാം. ചിലർ എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറന്നു പോകരുത്, ദൈവം ചിലത് നന്മയ്ക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ചില നന്മകൾ നന്മയുടെ മുൻപിൽ വരുമ്പോൾ ചില നഷ്ടങ്ങൾ അതിനൊരു കാരണമാണ്. ഒരിക്കലും മറന്നു പോകരുത്. വേദപുസ്തകത്തിൽ പല നഷ്ടങ്ങളും പലരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ നഷ്ടങ്ങളെ പകരാത്തവരുടെ എല്ലാം ജീവിതം ചില അനുഗ്രഹങ്ങൾ നേരിടുന്നത് നമ്മൾ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ കേട്ട സാമുവൽ ബ്രിഗ്ഗിൾസിന്റെ അനുഭവത്തിൽ കൂടെ നമുക്ക് ചിന്തിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. തന്റെ ജീവിതത്തിൽ 1.5 വർഷക്കാലം 18 മാസങ്ങൾ നഷ്ടപ്പെട്ട് ആ സമയത്ത് സാമുവൽ ബ്രിഗ്ഗിളിന്റെ നഷ്ടപ്പെട്ട ഈ 18 മാസങ്ങൾ, ഈ അല്ലെങ്കിൽ ഈ 1.5 വർഷങ്ങൾ, ആ 1.5 വർഷത്തിൽ അദ്ദേഹത്തിന്റെ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ അനേകം വേദികളിൽ അദ്ദേഹം പ്രസംഗിക്കുവാൻ സാധിച്ചില്ല. ദൈവം തെരഞ്ഞെടുത്തു. ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ഒരു അഭിഷക്തന്റെ വേദികൾ പലതും ഇല്ലാതെയായി പോകുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ, അദ്ദേഹത്തിന് ദൈവം ഓടുവാൻ കൊടുത്ത കാലുകൾ 1.5 വർഷം പ്രയോജനരഹിതമായി പോകുന്നു. 1.5 വർഷക്കാലം അദ്ദേഹത്തിന് വേഗത കുറഞ്ഞു പോകുന്നു. പക്ഷേ സാമുവൽ ബ്രിഗ്ഗിൾസിന്റെ ജീവിതത്തിൽ അദ്ദേഹം കാണാത്ത മറ്റൊരു നന്മ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളെ, ഇന്ന് നമ്മൾ കേട്ട ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യമേയുള്ളൂ: ചില നഷ്ടങ്ങൾ നമുക്ക് നന്മയായിട്ട് മാറാൻ പോകുന്നു. അത് നമുക്ക് ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കാം. വലിയ മാറ്റങ്ങൾ, വലിയ രൂപാന്തരങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നു. God bless you.